നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വാട്സപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മുടെയൊക്കെ ജീവിതത്തെ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്ത വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് യാഹുവിലെ ഫോമർ വർക്കേഴ്സായ ബ്രയാനാക്ടണും ജാൻകൂമുമാണ്. അവർക്ക് ജോലി നിഷേധിക്കപ്പെട്ട ഫേസ്ബുക്ക് തന്നെ 2016 ഒരു ഭീമമായ തുകക്ക് വാട്സപ്പ് വാങ്ങുകയാണ് ഉണ്ടായത്. ഇത്രയധികം കോമ്പറ്റീഷനുള്ള സാങ്കേതിക ലോകത്ത് വാട്സപ്പ് എങ്ങനെ പിടിച്ചെന്നു, വാട്സപ്പിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. സോ ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറി നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഐ ആം ജസീം ബിൻ മുഹമ്മദ് ആൻഡ് വെൽക്കം ടു JBM ടോക്സ്. യാഹുവിലെ വർക്കേഴ്സ് ആയിരുന്നു ബ്രയാനാക്ടണും ജാൻകൂമും. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തെ ജാൻകൂമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ടെക്നോളജിക്കൽ ലോകത്ത് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ജാൻകൂമിന് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് യാഹുവിലെ ആ ഒരു ജോബ് കിട്ടിയുകയും അവരുടെ പാഷനായിട്ടുള്ള ട്രാവലിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. അവർ യാഹുവിൽ വർക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാശ് കൊണ്ട് അവരങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് അങ്ങനെ ഏകദേശം സേവിങ്സ് ഒക്കെ തീരാറായപ്പോൾ അവർക്ക് തോന്നി ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലുമൊക്കെ ജോബിന് കയറണം എന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഫേസ്ബുക്കിൽ ജോബിന് അപ്ലൈ ചെയ്തത്. പക്ഷേ ഫേസ്ബുക്ക് ഇവരെ റിജക്റ്റ് ചെയ്തു. പിന്നീട് അവർ നേരെ പോയത് ട്വിറ്ററിലേക്കാണ്. പക്ഷേ ട്വിറ്ററിൽ നിന്നും ഇവർ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു സമയത്താണ് ആപ്പിൾ ഫോണുകളും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളൊക്കെ വിപണിയിൽ വളരെയധികം മൂല്യം കൂടുകയും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതും ജാൻകൂം നോട്ടീസ് ചെയ്തത്. ആ ഒരു സമയത്ത് കുറച്ച് പഠനങ്ങളിലൂടെയും അനലൈസിലൂടെയും ജാൻകൂമിന് മനസ്സിലായി ടെക്നോളജിക്കൽ രംഗത്ത് ഇതുപോലെ മെസ്സേജസ്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ പ്രൈവറ്റായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ആപ്പിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ജാൻകൂമും ബ്രയാനാക്ടണും കൂടിയിട്ട് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. തുടക്കകാലത്ത് വാട്സപ്പ് അങ്ങനെ നിരന്തരം ക്രാഷ് ചെയ്തുകൊണ്ടേ നിന്നു. ഇവരാദ്യം കൊടുത്തത് ഇവരുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നിരന്തരം അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേ നിന്നു ഇതൊരിക്കലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാടധികം ഇങ്ങനെ ക്രാഷ് ചെയ്തപ്പോൾ ജാൻകൂമിന് ഇത് ഗിവപ്പ് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ബ്രയാനാക്ടൺ വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അയാൾ ജാൻകൂമിന് അങ്ങനെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിന്നു നമ്മളിത് ഒരിക്കലും കൈവിടരുത്, നമ്മളിത് തുടർന്നു കൊണ്ടേ പോകണമെന്നുള്ളത്. അപ്പോഴാണ് ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാടധികം ഫണ്ട്സ് വേണമെന്നുള്ളത് തോന്നിയത്. ആ ഒരു സമയത്ത് ബ്രയാനാക്ടൺ യാഹുവിൽ മുൻപ് തങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഫോർമർ എംപ്ലോയീസിൽ നിന്നിട്ടൊക്കെ സീഡ് ഫണ്ടിങ് ആയിട്ട് ഒരു $250,000 കളക്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറേ ടെക്കുകളുടെ സഹായത്തോടു കൂടെ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു. തുടക്കകാലത്ത് വെറും 55 എംപ്ലോയീസ് മാത്രമേ ഒരുപാട് യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വാട്സപ്പിനുണ്ടായിരുന്നുള്ളൂ. ഇനി വാട്സപ്പ് അവലോകനം ചെയ്ത സ്ട്രാറ്റജി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാൻകൂമിന് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു ഇതിലൊരിക്കലും ആഡ്സ് വന്നിട്ട് യൂസേഴ്സിനെ വെറുപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരാൾക്ക് അങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പരസ്യം കയറി വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും. അയാൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് നോ ആഡ്സ്, നോ ഗെയിംസ്, നോ ജിമിക്സ്. മൂന്ന് കാര്യങ്ങളാണ് ജാൻകൂമ് ഇതിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്ന് വാശി പിടിച്ചത്. ഒന്ന് നോ അഡ്വർടൈസ്മെന്റ്, രണ്ട് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, മൂന്ന് പ്രൈവസി. ഇത് മൂന്നും നല്ല രീതിയിലേക്ക് വിജയിച്ചത് കൊണ്ടാണ് വാട്സപ്പിന് ഇത്രയധികം വിജയം കൈവരിക്കാനായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ യാഹുവിനെ ഗൂഗിൾ കടത്തി വെട്ടാനുള്ള ഒരു കാരണവും ഈ ഒരു ആഡ്സ് കുറച്ചത് കൊണ്ടാണ്. ഇവർക്ക് ആഡ്സ് ഇല്ല, സോ ക്യാഷ് ഫ്ലോ വരുന്നില്ല. അപ്പോൾ ഇവർ തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് ഐഫോൺ യൂസേഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് $1 മറ്റ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിൽ നിന്നിട്ട് ഒരു വർഷത്തിന് ശേഷം $1 ഈടാക്കാം എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് 2014 ഇവരെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത്. $16 billion ഫേസ്ബുക്ക് വാട്സപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷേ മുൻപ് ഇവരെ റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് $3 billion കൂടി കൂട്ടിയിട്ട് $19 billion വാട്സപ്പ് ഫേസ്ബുക്ക് അക്വയർ ചെയ്യുന്നത്. ടെക്നോളജിക്കൽ ലോകം കണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു അക്വിസിഷൻ ആയിരുന്നത്. മാത്രമല്ല ജാൻകൂം ഇപ്പോൾ സിലിക്കൺ വാലിയിൽ ഇതിൻ്റെ ഒരു ബോർഡ് മെമ്പർ കൂടിയാണ്. ജാൻകൂമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ദുരന്തങ്ങളിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്റ്റോറി. അദ്ദേഹത്തെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല യൂസേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഐഡിയാസ് ഉണ്ടാവും. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസും ഐഡിയാസും ഉപയോഗിച്ചിട്ട് നിങ്ങളും സക്സസ് ആവണം. ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിലാഷം എന്ന് പറയുന്നത് സക്സസ് ആവുക എന്നുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ ഹാപ്പി.